ബഹുമാനപ്പെട്ട പുഷ്പാകരൻ സർ, എന്റെ പ്രിയപ്പെട്ട സ്പീക്കേഴ്സിലെ കൂട്ടുകാരി, ഐ കനോട്ട് ടീച്ച് എനിബഡി എനിതിങ്, ഐ കാൻ ഓൺലി മേക്ക് ദം തിങ്ക്. സോക്രട്ടീസിന്റെ വാക്കുകളാണിവ. ഒരു അധ്യാപകൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയല്ല, മറിച്ച് ചിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സ്പീക്കേഴ്സ് ക്ലബിലൂടെ പുഷ്പാകരൻ സാറും ചെയ്യുന്നത് ഇതുതന്നെയാണ്. സെപ്റ്റംബർ 19 10 അംഗങ്ങളോടുകൂടി തുടങ്ങിയ ഈ ഒരു മാജിക്കൽ ജേണി ഇന്നതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓരോ അംഗങ്ങളിലും ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പുതുമയാർന്ന സെഗ്മെന്റുകളും മെഡിറ്റേഷനും ആ ഒരു ക്ലാസിനെ, ആ ഒരു സംഘടനയെ വ്യത്യസ്തവും ആസ്വാദ്യകരവുമാക്കി തീർത്തു എന്നതാണ് സത്യം. മനസ്സില്ല മനസ്സോടെയാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ചേരുന്നത്. പക്ഷെ ആ ഒരു ക്ലാസ് എന്നിലുണ്ടാക്കിയ മാറ്റം അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എനിക്കിപ്പോ എവിടെ ചെന്ന് ധൈര്യത്തോടെ പ്രസംഗിക്കുവാനുള്ള ഒരു ആത്മവിശ്വാസം എന്നിലുണ്ട്. പ്രസംഗിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എങ്ങനെ നിൽക്കണം, അതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നതിനെ കുറിച്ചുള്ള പൂർണ്ണമായ ധാരണ എനിക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രാസംഗികൻ, അതൊരു പ്രാസംഗിക തന്റെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസിനെയാണ് പരിഗണിക്കേണ്ടത്, അവരുടെ താല്പര്യങ്ങളെയാണ് പരിഗണിക്കേണ്ടത്. നമ്മൾ നമ്മളിലുള്ള കഴിവിനെ മനസ്സിലാക്കുന്നില്ല, നമ്മൾ ലോകത്തെ മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷെ നാം സ്വയം മാറുവാൻ തയ്യാറല്ല എന്നതാണ് സത്യം. പല മേഖലകളിൽ, പല പ്രായത്തിൽ, പല ചിന്താഗതികളിലുള്ള 10 ആൾക്കാരായിരുന്നു ആ ഒരു ക്ലാസ്സിലുണ്ടായിരുന്നത്. പക്ഷെ സാറിന്റെ കൃത്യനിഷ്ഠമായ സമീപനം, ആ ഒരു വ്യത്യാസം മാറ്റിക്കൊണ്ട് എല്ലാവരെയും ഒരുമയോടെ നല്ലൊരു ബാച്ചാക്കി തീർക്കാൻ വേണ്ടി സാറിന് പറ്റിയിട്ടുണ്ട്. ഇനി വരുന്ന എല്ലാ ബാച്ചിലും സാറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു.